തികച്ചും അസാധാരണമായ ഒരു സംഭവമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സർവീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കണ്ണൂർ എഡിഎം ജീവനൊടുക്കിയ നിലയിൽ ഇന്ന് അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു. അതിലേക്ക് നയിച്ച സാഹചര്യം, അതിൻ്റെ പശ്ചാത്തലം വിശദമായി തന്നെ കേരളം സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷം. ഒരു പൊതുവേദിയിൽ അവഹേളിക്കപ്പെടുന്നു, അഴിമതി ആരോപിക്കപ്പെടുന്നു, അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ രീതിയിൽ ഒരു പൊതുവേദിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അഴിമതി ആരോപിക്കുന്നതിലേക്ക് എത്തിച്ചത് ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട്, ഒരു സംരംഭത്തിൻ്റെ അപേക്ഷ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനൊരു പരാതിയുണ്ട്, പരാതിക്കാരനുണ്ട്. ആ പരാതിക്കാരനാണ് പ്രശാന്ത്, കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശിയാണ് പ്രശാന്ത്. പ്രശാന്ത് നമുക്കിപ്പോൾ ഉണ്ട്. നേരത്തെ തന്നെ പ്രശാന്ത് ഇക്കാര്യത്തിലുള്ള പ്രതികരണം നടത്തുന്ന പ്രാഥമികമായി ചില പ്രതികരണം അദ്ദേഹത്തിൻ്റെ പുറത്തു വന്നിരുന്നു. വിശദമായി തന്നെ പ്രശാന്ത് കാര്യങ്ങൾ പറയുകയാണ്. നമസ്കാരം. നിങ്ങളുടെ ആദ്യം ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്? പ്രശാന്ത്. ഞാൻ പ്രശാന്ത്. ഞാൻ ഇപ്പോൾ ഞാൻ എന്താണ്, ഞാൻ പരിയാരത്ത് ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പരിയാരത്ത് എവിടെയാണ്? ഇലക്ട്രീഷ്യനായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പമ്പിന് അപേക്ഷ കൊടുത്തത് പിന്നെ 2023 സെപ്റ്റംബർ ആ സമയത്തായിരുന്നു. അപേക്ഷ കിട്ടുകൊടുത്ത് എനിക്കത് കിട്ടി. എൻ്റെ പേരിൽ പമ്പ് പാസ്സായി. പമ്പ് പാസ്സായതിന് ശേഷം പിന്നെ ഒരു, അതായത് അത് അതിൻ്റെ ഒരു പ്രോസസ്സ് അവർ എല്ലാം വില്ലേജിലേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നെ ഫയർഫോഴ്സ് സിവിൽ സപ്ലൈസ് അതിലേക്കൊക്കെ ഇവർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അത് അയച്ചു കൊടുത്ത് അത് തിരിച്ചെത്തുന്നുണ്ടോയെന്ന് അറിയാൻ നമ്മൾ D4 സെക്ഷനിലാണ് ബന്ധപ്പെടുന്നത്. D4 സെക്ഷനിൽ പോയിട്ട് അപ്പോൾ ഒരു കുറച്ച് ഒരു 5-6 മാസം മുന്നേ ഈ സാധനങ്ങളൊക്കെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇത് കാണുന്നവർക്ക് ഒരു പൂർണ്ണ ചിത്രം കിട്ടാൻ വേണ്ടിയിട്ട്, പ്രശാന്ത് ഒറ്റയ്ക്കാണോ ഈ അപേക്ഷകൻ ഈ സംരംഭത്തിനുണ്ട്, ഈ പെട്രോൾ പമ്പിനുണ്ട്? ഒറ്റയ്ക്കാണ്, എൻ്റെ പേരിലാണ്, സ്വന്തം പേരിലാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഇതൊക്കെ അവിടെ ഫയലൊക്കെ തിരിച്ചെത്തിയതിന് ശേഷം ഞാനീ ഒരു 5-6 മാസമായിട്ട് ഞാൻ എല്ലാ ഒരാഴ്ചക്ക് ഒരു 2 ദിവസം വെച്ച് DM ഓഫീസിൽ പോകും. DM ഓഫീസിൽ പോയി ഒരു മണിക്കൂർ 1/2 മണിക്കൂർ ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വിളിക്കും, വിളിച്ച് ഞാൻ ഫയൽ പഠിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഫയൽ പഠിച്ചുകൊണ്ട് ഒരു 3 മാസം കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, സാറിന് വേറെ എന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ പറയണം, തുറന്ന് പറയണം എന്നുണ്ട്. എന്നിട്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഇല്ല എന്നു. പിന്നെ അയാളൊരു 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു, നമ്പർ കൊടുത്ത് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി വിളിച്ചൊന്നുമില്ല. പുള്ളി അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, അത് ഒന്നും കൂടി ക്ലിയറൻസിന് വേണ്ടിയിട്ട് മറ്റേ ടൗൺ പ്ലാനിങ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കൊടുത്ത് അവരുടെ റിപ്പോർട്ട് വന്ന് അതിന് ശേഷം പുള്ളി ഇങ്ങനെ, ഞാൻ പഠിക്കട്ടെ, ഞാൻ പഠിച്ചില്ല, പിന്നെ അത് ചെറിയ വളവിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് ചെറിയൊരു വളവിൻ്റെ ഒരു പ്രശ്നം പോലീസ് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പ്രശ്നമെന്ന് വെച്ചാൽ അല്ലാത്ത പ്രശ്നം, ഞാൻ പിന്നെ പോലീസിനെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നോക്കട്ടെ, ഞാനൊന്നും കൂടി പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അതിങ്ങനെ ഈ 3 മാസം, ഇപ്പോൾ ലാസ്റ്റ് ഈ 5-ാം തീയതി കഴിഞ്ഞ 5-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 4 മണി സമയത്ത് ഞാൻ പോയി, ഒരു 4 കഴിയുന്ന സമയത്ത് പുള്ളി അകത്തേക്ക് വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ ഫോൺ നമ്പർ ഒന്ന് തന്നു. ഞാൻ പറഞ്ഞു, മുന്നേ സാറിൻ്റെ പ്രാവശ്യം ഞാൻ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അന്നേരത്തെ ആദ്യം മിസ്സായി, എൻ്റെ കയ്യിലില്ലെന്നും. അപ്പോൾ ഒരു നമ്പർ കൊടുത്തു. അപ്പോൾ 2-ാമത് ഈ നമ്പറേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഞാൻ 2-ാമത്തെ നമ്പർ, 2 നമ്പറും കൊടുത്തു. ഇതിൽ വാട്സപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു, വാട്സപ്പിലുള്ള നമ്പറും പറഞ്ഞു കൊടുത്തു. എന്നാൽ ശരി, പോയിക്കോ എന്നുള്ളു. ഞായറാഴ്ച ഒരു, പക്ഷേ ഞാൻ വിളിക്കുന്നത് വിചാരിച്ചില്ല, ഞായറാഴ്ച ഒരു 11 മണിക്ക് തന്നെ അവൻ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പ്രശാന്തിന് കണ്ണൂർ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു, ഞാൻ കണ്ണൂരേക്ക് പോയി. അപ്പോൾ എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചു ആ സമയത്ത്. അപ്പോൾ കൃഷ്ണമേനോൻ കുളേൻ്റെ അടുത്ത് വന്നാൽ മതി എന്നുള്ളു. കൃഷ്ണമേനോൻ കുളേൻ്റെ അടുത്ത് പോയി ഞാൻ പുള്ളീനെ വിളിച്ചു. പുള്ളീനെ വിളിച്ചെടുത്ത് പറഞ്ഞു, എന്നോട് കുറച്ച് സമയം വെയിറ്റ്, ഞാനിപ്പം വരുന്ന അങ്ങോട്ട് വരുന്നു എന്നു. അപ്പോൾ പുള്ളി വന്നു, റോഡിലേക്ക് വന്നു. പുള്ളി, ഞാൻ സ്കൂട്ടി എടുത്തിട്ടാണ് പോയത്, പുള്ളി എൻ്റെ കൂടെ സ്കൂട്ടി കയറിയില്ല, പുള്ളി മുന്നേ നടന്നു, ഞാൻ ബാക്കിൽ സ്കൂട്ടി കൊണ്ടുപോയി. നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലേക്ക് പോയി, വീട്ടിലെത്തിയതിന് ശേഷം ഈ 6 മാസമായിട്ട് എന്നോട് അങ്ങനെ എനിക്ക് അങ്ങനെ സൂചനയൊന്നും ഉണ്ടായില്ല. എഡിഎം താമസിക്കുന്ന കോട്ടസിലേക്ക് അവിടെ എത്തിയതിന് ശേഷം പുള്ളി എന്നോട് പറഞ്ഞു, കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളിത് നടക്കണമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ തീർച്ചയായിട്ടും നടക്കണം, എൻ്റെ അഭിലാഷമാണത്, എനിക്ക് വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല എന്നുണ്ട്, അതുകൊണ്ട് എന്തെന്നായാലും ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നടക്കണ്ടെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ തരണം എന്നു. ഞാൻ 1 ലക്ഷം രൂപയിൽ ഒരുപാട് ഭയങ്കര പൈസ ഇല്ല സാർ, അത്ര പൈസ എൻ്റെ കയ്യിലില്ല എന്നു. എന്നിട്ട് കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പൈസ റെഡിയാക്കിയിട്ട് വന്നാൽ മതി എന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്നാ പറഞ്ഞിട്ട് പുറത്ത് വന്ന് വണ്ടിയിലുള്ള പൈസയും ഞാൻ വേറെ ഒരാളോട് കുറച്ച് പൈസയൊക്കെ വാങ്ങി എല്ലാം കൂടി നോക്കിയാൽ 98-500 ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ
കൊടുത്തിട്ട് പറഞ്ഞു ഫണ്ട് കൊടുത്തുള്ള പൈസ നിങ്ങൾ അവിടെ നിന്ന് തന്നെ വിളിച്ച് ആളുകളോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തോ അവിടെ നിന്ന് തന്നെ അല്ലല്ല ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു ഞാൻ അയാൾക്ക് 50 ആൾ ഒതുങ്ങുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് 50,000 കൊടുക്കേണ്ടി വരുന്ന ഒരു കണക്കൂട്ടിലാണ് പോയത് അല്ല അങ്ങനെയല്ല വീട്ടിലേക്ക് വിളിച്ച സ്ഥിതിക്ക് കാശ് വേണ്ടി വരുമോ എന്നുള്ളൊരു ധാരണ എൻ്റെ പുറത്ത് എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കാശ് ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തില്ല ഞാൻ 50,000 കൊടുത്തുള്ളൂ പിന്നെ ബാക്കി പൈസയും കൂടി ഞാൻ അറേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി കുറച്ച് കഴിയുമ്പോൾ 98,500 രൂപ എൻ്റെ കയ്യിൽ മൊത്തം ഉണ്ടായി അത് അയാൾ 1 ലക്ഷം തന്നെ വേണമെന്ന് പറഞ്ഞു അത് നേരിട്ട് ക്യാഷ് ആയിട്ട് തന്നെ ക്യാഷ് ആയിട്ട് വേണമെന്നും പറഞ്ഞു അതായത് ബാങ്ക് ട്രാൻസ്ഫർ ഞാൻ ചോദിച്ചു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു അതൊന്നും പറ്റില്ല എന്നൊന്നും അപ്പോൾ ക്യാഷ് ആയിട്ട് ഇന്ന് വേണമെന്നില്ല 2 ദിവസം കഴിഞ്ഞിട്ടായാലും മതി എന്നൊന്നു അപ്പോൾ ഞാൻ പിന്നെ പൈസ കൊടുത്തു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അയാൾ പറഞ്ഞു ഈ 6 മാസം കൊണ്ട് തരാൻ പറ്റാത്ത NOC 2 ദിവസം കൊണ്ട് തരാൻ തോന്നുന്നു തിങ്കളാഴ്ച നാളെ ഞാൻ കുറച്ച് ബിസിയാണ് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച വന്നോളൂ NOC റെഡിയാണെന്ന് തോന്നുന്നു വേറെ പ്രശ്നങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമില്ലെന്നുള്ളൂ